തന്നെ ആൻ്റെ ഒച്ചട്ടൻ വിളിച്ചിട്ടുണ്ട്, മമ്മൂക്ക വന്ന് എന്നെ വിളിച്ച് വേഗം വരാൻ പറഞ്ഞു. അപ്പം എനിക്ക് ടെൻഷനായി, കാരണം വെച്ചാൽ മമ്മൂക്ക ജീവിതത്തിൽ വിളിച്ചിട്ടില്ല ഇതേപോലെ. വേഗം ഓടിച്ചെന്ന് എന്താന്ന് വെച്ചപ്പോൾ, നീ പാടിയിട്ടുണ്ടല്ലേ, ഏടേതാ ഇന്ന ഭാഗം മമ്മൂക്ക, ആ കൊള്ളാം ഇരിക്കുന്ന ഇരിക്കണേന്നുള്ളതാണൊക്കെ പറഞ്ഞു. അപ്പം ഒന്നാമത് ചെറിയ കുട്ടിയൊന്നും വലിയ ബുദ്ധിയൊന്നുമില്ല, അങ്ങനെ അങ്ങനെ ആലോചിക്കാൻ മാത്രമൊന്നും ഞാൻ എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം. അപ്പൊ ഒരു സ്ക്രിപ്റ്റ് എഴുതി തരുമെന്ന് വെച്ചപ്പോ ആവശ്യം പറഞ്ഞാൽ എഴുതി തരില്ല. ബൃന്ദാ മാമ മാസ്റ്റർ കണ്ടപ്പോ ചോദിച്ചു ഡാൻസ് കളിക്കുക ചോദിച്ചു. എന്റെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പേ ഞാൻ പോയി മാസ്റ്ററിനോട് സിനിമയില് എൻഡിലേക്ക് ഇയാളുടെ ഒരു എക്സ്പ്രഷൻ മാറുമല്ലോ, അത് ഭയങ്കര ഒരു ക്ലോസ് ഷോട്ടിലാണ് കാണിക്കുന്നത്. അത്തരം സാധനങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലൈക്ക് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു ഭയങ്കര കിക്ക് കിട്ടും. നല്ലൊരു ഹൈ കിട്ടും. ഇപ്പൊ പോസ്റ്റ് ഇരിക്കുന്നത് ജെറാമേട്ടനാണ്, പിന്നെ മമ്മൂക്ക അവര് പുളി വിളിച്ചിട്ടാണ് നിക്കണേ. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ നമുക്കും നമ്മുടെ മാക്സിമം ഔട്ട് കൊടുക്കണം. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ വിശേഷങ്ങളുമായി ദേവിക സഞ്ജയ്, അർജുന അശോകൻ, മുബീൻ റാഫി എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർക്കും കൊച്ചി എന്ന് പറയുന്നത് ഒരു ഭയങ്കര വികാരമായിരിക്കുമല്ലോ. അപ്പോ അവിടെയാണ് ഒരു കോഴിക്കോടുകാരി. ശരിക്കും കൊച്ചിയും കോഴിക്കോടും തമ്മിൽ എപ്പോഴും ഒരു കോഴിക്കോട് ഭയങ്കര നല്ല ഓട്ടോക്കാർ, നല്ല ഭക്ഷണമുള്ള സ്ഥലം, കൊച്ചിനെ പറ്റി റിലേറ്റ് ചെയ്തിട്ട് വരുമ്പോൾ ഭയങ്കര വൈബുള്ള സ്ഥലം, അങ്ങനെയൊക്കെ പറയാറുണ്ട്. നിങ്ങളുടെ സെറ്റിൽ ഇങ്ങനെ കൊച്ചി കോഴിക്കോട് തമ്മിൽ എന്തെങ്കിലുമൊക്കെ, നമ്മളൊക്കെ കൊച്ചിക്കാരും കോഴിക്കോടുകാരും കാണുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട് ഞങ്ങളുടെ നാടാണ് സെറ്റ് നിങ്ങളുടെ നാടല്ല, അങ്ങനത്തെ സംസാരം ഉണ്ടായിരുന്നോ? അങ്ങനെ ആ ഒരു അടി വന്നിട്ടില്ല, ബാക്കി എല്ലാ അടിയും കഴിഞ്ഞു, അവിടെ വരെ എത്തിയിട്ടില്ല. ഈ കൊച്ചിയുടെ തന്നെ ഭയങ്കര ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറിയാണെന്നാണ് ഇതിനെ പറ്റി മുൻപൊക്കെ സംസാരിച്ചപ്പം ഒരു കൊച്ചിയിലെ രാത്രിയിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ സിനിമയുടെ സ്റ്റോറി സെമി ത്രില്ലർ ആണെന്നാണ് നാദിർഷ അദ്ദേഹമൊക്കെ പറഞ്ഞത്. അപ്പം ഈ സിനിമയുടെ സ്റ്റോറിയിൽ ഇപ്പൊ ഇതിന്റെ ഒരു കഥ കേൾക്കുന്ന സമയത്ത് കൊച്ചിക്കാരായതുകൊണ്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പ്ലോട്ട് ഒക്കെ ആയിരുന്നു സിനിമയുടെ നിങ്ങൾ രണ്ടുപേരുടെയും? കുറെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മള് ഇത് എക്സ്പീരിയൻസ് ചെയ്തെന്നല്ല, പക്ഷെ കൊച്ചിയിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് പോലീസ് ക്യാരക്ടറൊക്കെ ആയിട്ടാണ് വരുന്നത്, ഭയങ്കര ഒരു യങ് എനർജറ്റിക് അങ്ങനത്തെ ഒരു പോലീസുകാരനാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു പോലീസുകാരനായിട്ട് വരണം എന്നുള്ളതിൽ എന്തൊക്കെ നിർദ്ദേശങ്ങളായിരുന്നു സംവിധായകരുടെയും റൈറ്ററുടെയും ഒക്കെ ഭാഗത്ത് വന്നത്? എങ്ങനെയുള്ള പോലീസുകാരനാവണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഭയങ്കര റഫ് ആൻഡ് ടഫ്. ഒരു ബേസിക്കലി ഇവനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, അപ്പൊ ആ ഒരു സാധനം ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് ഇവൻ പ്രസന്റിൽ നിൽക്കുന്നത് എല്ലാ ആൾക്കാരുടെ മുമ്പിൽ. അപ്പൊ അതെന്താണെന്ന് പടത്തിന്റെ ഇടയിൽ വെച്ച് മനസ്സിലാവുള്ളൂ, എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യക്കാരനും പിന്നെ ഷോർട്ട് ടെമ്പേർഡ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പോയിന്റ് കഴിയുമ്പോഴാണ് എന്തുകൊണ്ടായിരുന്നു അവൻ ഇങ്ങനെ ആയെന്നുള്ള കാര്യം പടത്തിന്റെ പകുതി വെച്ച് മനസ്സിലാവുള്ളൂ. നിർദ്ദേശം തന്നെ പറഞ്ഞേക്കണം, എനിക്കൊരു ഇങ്ങനത്തെ സംഭവം നടന്നിട്ടുണ്ട് ലൈഫിൽ, അപ്പൊ ആ ഒരു സംഭവം വെച്ചായിരിക്കും എപ്പോഴും ആൾക്കാരെ കാണുന്നതും സംസാരിക്കുന്നതും. പിന്നെ കേസൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പക്ഷെ അതിന്റെ ഇവനല്ല പേര് കിട്ടുന്ന ക്ലിയർ ചെയ്യുന്നു എന്റെ മേലിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കാണ് അത് പോകുന്നത് എപ്പോഴും. അപ്പൊ അതിന്റെ ഒരു സങ്കടം എപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു ഒരു മരംകോള് കിട്ടുമ്പോ ആരെയും അറിയിക്കാണ്ട് ഇങ്ങനെ. അതാണല്ലോ ട്രെയിലറിൽ ഒരു ഡയലോഗ്, ഇവനെ അത് പ്രൂവ് ചെയ്യണം എന്നുള്ള. ആദ്യത്തെ സിനിമയാണെങ്കിലും റാഫി അദ്ദേഹത്തിനൊപ്പം ഒരുപാട് സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പം മറ്റുള്ളവരൊക്കെ പറഞ്ഞു കേട്ടത്. അങ്ങനെ വലിയ സിനിമയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഒന്നും കാര്യമായിട്ട് പറഞ്ഞ് കൊടുക്കേണ്ടി ഒന്നും വന്നില്ല, സെറ്റിൽ വന്ന എങ്ങനെ വേണം കാര്യങ്ങൾ അതൊക്കെ അറിയാമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഒരുപാട് നാളായിട്ട് സിനിമയുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ലൈക് സിനിമ സംവിധാനം ഒക്കെ ആയിരുന്നു ആ ടൈമിൽ മോഹം? ഇല്ല, ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ സ്കൂൾ അതിന് നേരെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ജോയിൻ ചെയ്യുന്ന ടൈം അത് എടുക്കാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എനിക്ക് ഓടി ലീവ് കിട്ടും, വിത്ത് ഓൺ ഡ്യൂട്ടി ലീവ് അറ്റൻഡൻസ് കിട്ടും, എനിക്കപ്പോൾ സിനിമയിലൊന്ന് വർക്ക് ചെയ്യാം. അപ്പം ഞാൻ കോളേജിൽ പോണതിന് മുമ്പ് അച്ഛടുത്ത് ചോദിച്ചു ഇങ്ങനെ എനിക്ക് അഭിനയിക്കാനാണ് താല്പര്യം, ഒരു സ്ക്രിപ്റ്റ് എഴുതി തരുമെന്ന് വെച്ചപ്പോൾ അച്ഛ പറഞ്ഞിട്ട് എഴുതി തരില്ല,
അപ്പോ ആദ്യം അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് അതെന്താണ് പരിപാടി എന്നൊന്ന് മനസ്സിലാക്ക, എന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുന്നു പറഞ്ഞു. അങ്ങനെ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങി. അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു. അപ്പൊ ഓരോ പടം കഴിയുമ്പോഴും അടുത്തത് അഭിനയിക്കാനുള്ള സ്ക്രിപ്റ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില വർക്ക് ചെയ്തത്. പക്ഷെ എന്നാലും അപ്പൊ ഞാൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോ ഇവര് വർക്ക് ചെയ്തേക്കണ എല്ലാം ഭയങ്കര സീനിയർ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ട്, ദിലീപ് ആയിട്ടും ഷാനു ഫഹദ്. അപ്പോ ഇവരെയൊക്കെ അഭിനയിക്കണമെന്ന് നമുക്ക് ഭയങ്കര എളുപ്പമാണെന്ന് തോന്നും. നമ്മൾ ഇത്രയും വെയിലത്തൊക്കെ ഒന്ന് പണിയെടുക്കണമെങ്കിൽ ഭയങ്കര എളുപ്പമല്ലേ എന്ന് തോന്നാറുണ്ട്. പക്ഷെ ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്നപ്പോ മനസ്സിലായത് അത്ര എളുപ്പമല്ലാന്ന്. പല സമയത്ത് നാഷിക്കാന്റെ ഗൈഡൻസും ഉപദേശങ്ങളൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പരിധിവരെങ്കിലും അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം നിങ്ങൾ രണ്ടുപേർക്കും ഇപ്പം ഇൻഡസ്ട്രിയിൽ വരുന്ന സമയത്ത് ഈ അച്ഛൻ്റെ ഒരു ലെഗസി അങ്ങനത്തെ ഒരു ഇതുണ്ടാവുമായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിരുന്നു, ലൈക്ക് അച്ഛൻ്റെ ലെഗസീനെ എങ്ങനെ കീപ്പ് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു അതൊരു ബേർഡൻ ഒക്കെ ആയിട്ട് എപ്പോഴും, ഐ മീൻ ആൾക്കാർ എപ്പോഴും കമ്പയർ ചെയ്യുക, അത്തരം കാര്യങ്ങൾ എപ്പോഴും നടക്കില്ല. നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അത് നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റീനെ മാത്രമല്ല കണക്ട് ചെയ്യുക, എപ്പോഴും അത് അപ്പുറത്തെ അദ്ദേഹത്തിന്റെ മകനാണ് എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് എപ്പോഴും കണക്ട് ചെയ്തു പോകുമല്ലോ. അതൊക്കെ സംബന്ധിച്ച് നിങ്ങൾ ഡിസ്കഷൻ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുന്നു. അതിനെ കുറിച്ച് സംസാരിച്ചുള്ള അങ്ങനെ ആ ഒരു സാധനം ഇപ്പം എല്ലാം അങ്ങോട്ട് കണക്ട് ചെയ്യും എല്ലാം അച്ഛനെ. നമ്മൾ ചെയ്തു വെച്ച പടങ്ങളും കഥകളും അതിന്റെ സീക്വൻസ് സീൻസ് ഒക്കെ മേളിൽ ഇപ്പൊ ഡിസ്കഷൻ ഉണ്ടായിരുന്നു പരിപാടി. അല്ലാണ്ട് ഇപ്പൊ ഒരു പരിധിവരും അതൊരു നമ്മൾ കെയർ ചെയ്യേണ്ട ഒരു ഭാഗമാണ്. പക്ഷെ എന്തൊക്കെ ചെയ്താലും നമ്മക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ, അപ്പൊ അത് നമ്മൾ പ്രൂവ് ചെയ്യുക. നമ്മള് നമുക്ക് തന്ന ക്യാരക്ടർ വൃത്തിയായിട്ട് ചെയ്ത് തീർക്കുക എന്നുള്ളൊരു പരിപാടിയാണ് ഇപ്പോഴും കീപ്പ് ചെയ്യുക. പിന്നെ ബാക്കി അത് പുറകെ വന്നു. ഓക്കെ, ഇപ്പം ദേവിക ഇപ്പൊ ഫസ്റ്റ് മൂവിയിലാണെങ്കിലും ഇപ്പം ടീനമോൾ ലൈക്ക് അത് ഫഹദിനോട് ഒന്ന് ഒന്നാളോട് ഇടിച്ചു നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഇപ്പം മകളിൽ വരുന്ന സമയത്തും രണ്ടിലും മകളായിട്ടുള്ള വേഷമാണെങ്കിലും ഇപ്പം അത് ജയറാമിനോടും ഒന്ന് അങ്ങോട്ട് പറയുന്ന ലൈക്ക് ആളുടെ കണ്ണ് തുറപ്പിക്കുന്ന ടൈപ്പ് ഒരു കഥാപാത്രമാണ്. അപ്പൊ നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെ സീനിയർ ആയിട്ടൊക്കെ നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്ന വ്യക്തികളോട് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കും വേണമല്ലോ, നമ്മുടെ ഒരു അഭിനയം കൊണ്ട് ഇവരൊന്ന് പതറണം ഇടയ്ക്ക്. അപ്പോ ഇത് ഫസ്റ്റ് തന്നെ അത് വന്ന സമയത്ത് ഈ രണ്ട് വേഷങ്ങളും, അപ്പം അത് ഭയങ്കര മൈൻഡിൽ ഉണ്ടായിരുന്നു? അങ്ങനെയൊന്നും ആലോചിച്ചില്ല. ഞാനാകെ സത്യൻ സാർ എന്താണോ പറയുന്നത് അത് പോയി ചെയ്യുക, അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. അപ്പോൾ അങ്ങനെ തിരിച്ചു പറയുകയാണല്ലോ, അല്ലെങ്കിൽ ഇവരുടെ തടി ഉണ്ടാക്കുകയാണല്ലോ എന്നുള്ള തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതെനിക്ക് തോന്നുന്നു ഭയങ്കര സെപ്പറേറ്റഡ് ആണ് ഇൻ മൈ ഹെഡ് ഓൾറെഡി. ആക്ട് ചെയ്യുകയാണ്, റിയൽ ലൈഫിൽ വേറെയാണ് എന്നുള്ളത് അത് വെരി ക്ലിയർലി സെപ്പറേറ്റഡ് ആണ് എൻ്റെ മനസ്സിൽ. അപ്പോഴേ അങ്ങനെയായിരുന്നു തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഓ ഞാൻ എങ്ങനെയാണ് ഇവരോട് അങ്ങനെ ചെയ്യുക അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം അപ്പം ഒന്നാമത് ചെറിയ കുട്ടിയാണ്, വലിയ ബുദ്ധിയൊന്നുമില്ല. അങ്ങനെ അങ്ങനെ ആലോചിക്കാൻ മാത്രമൊന്നും ഞാൻ പറയൂ. ഇപ്പൊ നായികയായിട്ടൊക്കെ വന്നപ്പോ വളരെ മെച്ചുറായോ? എനിക്ക് തോന്നുന്നില്ല. അപ്പോഴും എന്റെ മനസ്സിൽ ഓൾറെഡി ഡിഫറൻസ് ഉണ്ട്. ആക്ടിങ് ആൻഡ് റിയൽ ലൈഫ് ആർ ഡിഫറെന്റ്. അപ്പൊ ആ ഒരു അങ്ങനൊരു പ്രശ്നം അങ്ങനെ ഇവര് ഇന്ന സീനിയർ ആക്ടേഴ്സ്, കാരണം അവരും ആ സ്പേസിൽ അവർ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. കാരണം അവർ ഓൾറെഡി ക്യാരക്ടേഴ്സ് ആണ്, ആ ഒരു സ്പേസിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ ആരോടത്തും അങ്ങനെ പേടിച്ച് നിൽക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല ആരോടത്തും, അത്രയും കംഫർട്ടബിൾ. അപ്പോൾ അങ്ങനെ പ്രശ്നമില്ല. ഇപ്പം മെച്ചോറായി അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഒരു നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ഗ്രോത്ത് എല്ലാവർക്കും ഉണ്ടാവല്ലോ. ആ വയസ്സിൽ നിന്ന് ഈ വയസ്സിലേക്ക് വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഉണ്ടാവുന്ന ചേഞ്ചസും ഗ്രോത്തും മെച്ചോറിറ്റി അങ്ങനെയൊക്കെ വന്നിട്ടേ ഉള്ളൂ. എന്നാലും ഇപ്പോഴും വലിയ മെച്ചോറിറ്റി ഒന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു കൂടെ വർക്ക് ചെയ്തപ്പോ ആളെ പറ്റിയുള്ളൊരു വളരെ മെച്ചുവർ ആയിട്ടായിരുന്നു സീനുകളൊക്കെ അഭിനയിക്കുമ്പോ? അഭിനയിക്കുമ്പോ മെച്ചോറിറ്റി കൂട്ടിന് ശേഷം പറഞ്ഞു ഇല്ല അടിപൊളിയായിരുന്നു. ഈ നായികയായിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇപ്പൊ മുൻപത്തേലൊക്കെ നമ്മളുടെ ഈ സിനിമേന്റെ ഇപ്പം അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു പ്രധാന ഭാഗം ഷോൾഡർ ചെയ്യാനൊക്കെ
ഇപ്പം ജയറാം, മിറാ ജാസ്മിൻ, ഫഹദ്, ശ്രീനിവാസ്, അങ്ങനെ ഒരു വലിയ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ ജസ്റ്റ് പോയിട്ട് അഭിനയിച്ചാൽ മതി. ഇതിനകത്ത് ഒരു ഇപ്പം അർജുന അശോകനും മുബീൻ റാഫി, അങ്ങനെ ഒരു വലിയ കാസ്റ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഈ നായിക വേഷമാണല്ലോ. അപ്പം അതിന്റെ ഒരു ഉത്തരവാദിത്വം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എനിക്ക് വിളിച്ച സമയത്ത്. ഇവിടെ ഇവരൊക്കെ ഉണ്ടല്ലോ ഷോൾഡർ ചെയ്യാൻ വേണ്ടി. എനിക്ക് കൊറേ പേരുണ്ട്, റാഫി സാറും ഒക്കെ ആക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഫിലിം റെസ്പോൺസിബിലിറ്റി എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരുപാട് പേര്, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരും ഒരുപാട്, പിന്നെ കുറേ ആക്ടേഴ്സും ഉള്ളതുകൊണ്ട് അങ്ങനെ ഷോൾഡർ ചെയ്യുക റെസ്പോൺസിബിലിറ്റിന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോഴും മുന്നേയും അങ്ങനെ മുന്നേയും, പക്ഷേ ഐ ടേക്ക് മൈ ജോബ് വെരി സീരിയസ്ലി. അപ്പോൾ എന്താണോ അഭിനയിക്കാനുള്ള ആ പോർഷനിൽ ഐ ഗിവ് എവറിത്തിങ്, ഐ പുട്ട് ഇൻ എ ലോട്ട് ഓഫ് എഫേർട്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് കാത്തിരുന്ന് ചോദിച്ച് പിന്നാലെ സിനിമയൊക്കെ പഠിച്ച ശേഷമാണല്ലോ ഒരു ഒരു നായക വേഷത്തിൽ വരുന്നത്. അതിൻ്റെ ഒരു ലൈക്ക് ഭയങ്കര ഒരു സന്തോഷം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ വിചാരിച്ചൊരു സ്പേസിൽ ഇപ്പം എത്തി ഫൈനലി, അങ്ങനത്തെ ഒരു ഫീലാണോ? എന്ന് പറഞ്ഞാൽ ഒരു സിനിമയെങ്കിലും എൻ്റെ എഫേർട്ടിൽ നടത്തിയെടുക്കണം എന്നുള്ളൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് പ്രൊജക്റ്റ് അങ്ങനെ ആയത്, ആ രീതിയിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ എന്തായാലും ഒരു ശ്രദ്ധിക്കപ്പെടണ ഒരു സിനിമയിൽ ആദ്യം അഭിനയിക്കാൻ പറ്റുന്നു പറഞ്ഞാൽ വലിയ വലിയ കാര്യം തന്നെയാണ്. പിന്നെ ഇനി ഇനി ഫ്യൂച്ചറിൽ വരുന്നത് എന്താണോ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം അർജുന അശോകൻ പാട്ടുകാരൻ കൂടി ആയിരിക്കുകയാണല്ലോ വേണ്ടിയിട്ട്. അപ്പം അതിനെ പറ്റിയിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രധാന കമൻറ്റ് പറയുന്നത് ഇപ്പം ബ്രഹ്മയുഗത്തിൽ ഈ മനയിൽ നിന്നും പോകാൻ അനുവാദം ഇല്ലെന്ന് പറഞ്ഞു, അതേപോലെ പാട്ട് പാടുകയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ടർബോയിലെ പാട്ടിൻ്റെ സംഭവം നടന്നത്. ഐ മീൻ ലൈക്ക് അങ്ങനത്തെ എഴുത്തുകളൊക്കെ വരുന്നുണ്ട്, അത് ശ്രദ്ധിച്ചിരുന്നു. ശരിക്കും ടർബോയിൽ എങ്ങനെയാണ് പാട്ട് പാടാൻ എത്തിയത് അർജുന അശോകൻ? കാരണം ബ്രഹ്മയുഗം ലൊക്കേഷനിൽ ഇവൻ വരും, ഇവൻ ചെയ്യുന്ന സൗണ്ട്സ് ചെയ്യിപ്പിക്കാറുണ്ട്, ചെയ്ത ട്രാക്സ് ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവൻ ചെയ്ത പരിപാടികളൊക്കെ. ഇവൻ്റെ സൗണ്ടിങ് ഒക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്, സ്വന്തമായിട്ട് ഇൻസ്ട്രുമെൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വലിയൊരു ഫാനാണ് ക്രിസ്റ്റുവിൻ്റെ. അപ്പം അങ്ങനെ ഇങ്ങനെ സംസാരത്തിനിടയിൽ ഞാൻ എൻ്റെ പാട്ടൊക്കെ പാടിയ പാട്ടൊക്കെ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ആഹാ എന്ന് തന്നെ പടത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ അവൻ ചിലപ്പോൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ ഇങ്ങനെ ഒരു ട്രാക്കുണ്ട് പാടാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് പറഞ്ഞ ഒരു ദിവസം പോയി പാടി, അങ്ങനെ ചെയ്ത പരിപാടിയാണ്. മമ്മൂട്ടിയൊക്കെ കേട്ടിരുന്നു അദ്ദേഹം എന്നെ വിളിച്ചായിരുന്നു ഒരു ദിവസം പ്രമോഷൻ പ്രമോ വീഡിയോ ഷൂട്ട് ഇടയിൽ വെച്ചിട്ട് എന്നെ ആലോചിച്ചിട്ട് വിളിച്ചിട്ട് മമ്മൂക്ക വന്ന് എന്നെ വിളിച്ച് വേഗം വരാൻ പറഞ്ഞു. അപ്പം എനിക്ക് ടെൻഷനായി, കാരണം വെച്ചാൽ മമ്മൂക്ക ജീവിതത്തിൽ വിളിച്ചിട്ടില്ല ഇതുപോലെ. വേഗം ഓടിച്ചെന്ന് എന്താന്ന് വെച്ചപ്പോൾ നീ പാടിയിട്ടുണ്ടല്ലേ ഏടേതാ എൻ്റെ ഭാഗം മമ്മൂക്ക, ആ കൊള്ളാം ശേഷം ആദ്യത്തെ പടം ഒരു ലക്കിന് കിട്ടിയ പടമാണ് ഓർക്കുട്ടി ഓർമ്മ. പിന്നെ ടുലറ്റ് അമ്പാടി ടോക്കീസ് അത് നാദൃഷിക്കയുടെ റൂട്ടിൽ വന്ന പടമാണ്. ആ രണ്ടാം പടം ഇറങ്ങി, പക്ഷെ പ്രതീക്ഷ അത്രയും നമുക്കത് കിട്ടിയില്ല പുഷൊന്നും. പിന്നീട് എൻ്റെ പിന്നീട് അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിലെ ഒരു ഭാഗമാകണം, പിന്നെ പാടണം എന്നുള്ള ആഗ്രഹം എനിക്കറിയാം. എന്നെ അത്രത്തോളം പാടുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന പാട്ട് മാത്രമേ എന്നെ കൊണ്ട് പാടാൻ പറ്റുള്ളൂ. അപ്പം അത് എൻ്റെ വോയിസ് അറിയുന്നതാണ് ക്രിസ്റ്റും പിന്നെ സൈനൂർ ചേച്ചി. അപ്പം അവർ വിളിച്ചപ്പോൾ പറ്റുന്ന പാട്ടായതുകൊണ്ട് പാടി. അർജുന അശോകൻ പാട്ടൊക്കെ പാടി ജാമിങ് സെഷൻസ് ഒക്കെ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ. അതാണ് ഇവര് രണ്ടുപേരും ഒരു ടീമായി എന്നെ കളിയാക്കുക. എന്ത് പോയിന്റ് പറഞ്ഞിട്ട് ഈ മെച്ചൂരിറ്റി ഉള്ള വ്യക്തിയെ നിങ്ങൾ കളിയാക്കുന്നത്? നമുക്ക് ചെയ്യാനായിട്ട് കളിയാക്കാനായിട്ട് ഒരിക്കലല്ല ഇത്. ഇത് കംസ് ഫ്രം എ പ്ലേസ് ഓഫ് കംഫർട്ട്. എല്ലാരെയും നമ്മൾ അതാണ്. അപ്പോ എനിക്ക് സ്കൂൾ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും കോളേജ് ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിലും അവരെയൊക്കെ കൂടെ എങ്ങനെയാണോ ചില്ലിയുന്ന ആ ഒരു സെയിം വൈബാണ്. അപ്പോ
ഞാനും മുമ്പ് ചേട്ടന് ഫുൾ അടിയാണ്, ലൈക്ക് ഫുൾ അടി എന്ന് പറഞ്ഞാ ലൈക്ക് ഒരു പ്രശ്നമുള്ള പോലത്തെ അടിയല്ല, ഞങ്ങൾ വെറുതെ എന്തെങ്കിലും കാണുന്നു പറഞ്ഞ അല്ല അതല്ല ഇതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഫുൾ അടിയായിരിക്കും. അപ്പൊ വേറെ ആരെങ്കിലും കണ്ടു വിചാരിക്കും ഭഗവാനെ എന്തിനാണ് ഇവർ ഇങ്ങനെ അടി ഉണ്ടാക്കണത്. ഒന്നില്ല, ഞങ്ങള് ഈ ആ മരത്തിന്റെ ബാക്കിലൊക്കെ നിന്ന് ഇങ്ങനെ സന്തോഷിച്ച് ചിരിച്ച് ഇഷ്ടമുള്ള പോലെയൊക്കെ വരണം. അതിനു മുമ്പ് അല്ല ഞാൻ പറഞ്ഞതാ ശരി, അല്ല ഞാൻ പറഞ്ഞതാ ശരി, ഫുൾ അടിയാണ്. എന്നിട്ട് ആക്ഷൻ പറയുന്നതിന്റെ തൊട്ടു മുന്നെയാണ് വരുന്നത്. പക്ഷെ അത് ഇറ്റ് കംസ് ഫ്രം എ പ്ലേസ് ഓഫ് കംഫർട്ട്. ഇപ്പൊ ഇതിനകത്ത് കുറെ പാട്ട് പാടിയിട്ട് ഇപ്പൊ നമ്മൾ കുറച്ച് നാൾ മുൻപത്തെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു കല്യാണ പാട്ട്, ഇപ്പം ഗുരുവരമ്പല നടയിലാണ് അങ്ങനെ കുറച്ച് നാളിന് ശേഷം ഒരു കല്യാണ പാട്ട്, ആളുകൾ തന്നെ പാടുന്നു, അവർ തന്നെ ഡാൻസ് കളിക്കുന്നു. ഇപ്പൊ ഇതിനകത്ത് അങ്ങനത്തെ സോങ്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, നമ്മൾ ചെറുപ്പത്തിൽ സിനിമ കാണുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ആ ഒരു മൂഡ് സിനിമകളായിരിക്കും കാണാം, ഇങ്ങനെ ഡാൻസ് കളിക്കണം, നന്നായിട്ട് പാട്ട് പാടിയിട്ടുള്ള ലൈക്ക് ലിപ്സിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ചെയ്യണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹം, അതും കൂടെ നടന്ന ഒരു സിനിമയായിരിക്കും ഇത്. പാട്ടും ഡാൻസും ഒരുമിച്ച് വന്ന ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ, ഇതിൽ എന്തെങ്കിലും ഉണ്ടോ? പാട്ടോ ഡാൻസ് ഒന്നും തന്നില്ലല്ലേ. ഇത് അർജുന്റെ കുറച്ചും കൂടി ഒരു ഒരു ഭയങ്കര വേറെ ഒരു സോണിലേക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ ഇങ്ങനെ ഒരു പാട്ടും, ഇത് ആക്ച്വലി പടത്തില് ഷൂട്ട് തുടങ്ങുന്ന ടൈം വരെയും സോങ്ങും ഈ കല്യാണ സീക്വൻസും അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നാണ് ഇത് വന്നത്. അപ്പൊ ഈ സോങ്ങും, അപ്പൊ എനിക്ക് കുറച്ച് ടെൻഷനായത് ഇങ്ങനെ ഡാൻസും പാട്ടും കേൾക്കുമ്പോഴും. ആ അപ്പൊ എല്ലാം ആദ്യമായിട്ടാണല്ലോ ചെയ്യണേ, ചെയ്തു ഔട്ട് വന്നപ്പോ ഭയങ്കര ഹാപ്പിയായി. അത് നമ്മള് ആഗ്രഹിച്ച പോലെയൊക്കെ തന്നെ ഒരു സംഭവം, ഒരു ഡ്രീം സംഭവിച്ചു എന്നൊക്കെ പറയണ കുറച്ചൊരു ദേവി ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ പെട്ടെന്ന് ഇതേപോലെ തന്നെ ആയിരിക്കില്ല പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സെറ്റ് ഡാൻസ് ചെയ്യോ എന്ന് ചോദിച്ചു. ബൃന്ദ മാസ്റ്റർ ആണ് ചോദിച്ചത്. ഓ, ബൃന്ദ മാസ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അവൻ്റെ കൊറിയോഗ്രാഫി ഒക്കെ ഇഷ്ടമാണ്. പക്ഷെ ഭയങ്കര പേടിയായിരുന്നു പോയി കാണാനും സംസാരിക്കാനും ഒക്കെ. ബൃന്ദ മാം മാസ്റ്റർ കണ്ടപ്പോ ചോദിച്ചു ഡാൻസ് കളിക്കുകയോ ചോദിച്ചു. എന്റെ അടുത്ത് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ പോയി മാസ്റ്ററിനെ മാസ്റ്റർ ചോദിച്ചു കളിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷേ അങ്ങനെ പെട്ടെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പേടി ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാസ്റ്റർ കളിപ്പിച്ച് നോക്കി പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കളിക്കുന്നുണ്ട്, പോയി കളിച്ചോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ മുബിൻ ചേട്ടനായിരുന്നു ആ സോങ്ങിൻ്റെ വെയിറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ ഇന്ന ചെറുതാമ്പഴ അങ്ങനത്തെ പാട്ടൊക്കെ ഉള്ള പാട്ടും ഡാൻസും ഒക്കെ ഉള്ള ഫിലിമൊക്കെ കാണുമ്പോൾ ഓ ഒരിക്കൽ എപ്പോഴെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പം ഓസ്ട്രേലിയ സിനിമയിൽ എൻഡിലേക്ക് ഇയാളുടെ ഒരു എക്സ്പ്രഷൻ മാറുമല്ലോ, അത് ഭയങ്കര ഒരു ക്ലോസ് ഷോട്ടിലാണ് കാണിക്കുന്നത്. അപ്പൊ അതുവരെ നമ്മള് ഇയാളുടെ ഒരു ചെറിയ സാധനം മനസ്സിലാവുന്നുണ്ട്, മീ ആ സിനിമയുടെ ഒരു രണ്ടാം ഭാഗം കാണുന്ന ഭയങ്കര ആഗ്രഹം തോന്നുന്നത്, ഒന്ന് ഓക്കെ ഈ ഇദ്ദേഹത്തിന് ഓസ്ട്രേലിയന്റെ ഫാമിലിനെ കാണുന്നത്, പക്ഷെ ഈ മനുഷ്യൻ അർജുന അശോകൻ അവതരിപ്പിക്കുന്ന മനുഷ്യൻ ഇയാൾ എന്താണ് ഐറ്റം എന്നൊന്ന് കാണാനുള്ള ഒരു ഭയങ്കര ആഗ്രഹമുണ്ടാവും. ഈ ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാൾ മാത്രമല്ല ഒരൊറ്റ ഫ്രെയിമിലുള്ളൂ, അതൊന്നും ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും വേണം. ഒരൊറ്റ ഒരു മറ്റേ ഭയങ്കര വില്ലൻ ലുക്ക് തോന്നുന്ന ഒരു ചിരിയില് അത്തരം സാധനങ്ങൾ ചെയ്യുമ്പോൾ ഒരു ലൈക്ക് ഒരു ആക്ടർ എന്നുള്ള നിലയിൽ ഒരു ഭയങ്കര കിക്ക് കിട്ടും, നല്ലൊരു ഹൈ കിട്ടും. കാരണം യൂഷ്വലി ഇങ്ങനത്തെ ഇങ്ങനത്തെ ക്യാരക്ടർ ഒത്തു വന്നെങ്കിൽ അങ്ങനത്തെ ഒരു ബാക്ക്ഡ്രോപ്പും അങ്ങനത്തെ ഒരു കഥയും ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. അപ്പൊ നമ്മള് അങ്ങനത്തെ ഒരു പരിപാടി ഒത്തു വന്നപ്പോ മാക്സിമം മിഥുൻചേട്ടന്റെ പടം കൂടിയാണ്, തൊട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്നത് ജെറാമേട്ടനാണ്, പിന്നെ മമ്മൂക്ക അവര് പൊളി പൊളിച്ചിട്ടാണ് നിക്കണത്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ നമുക്കും നമ്മുടെ മാക്സിമം ഔട്ട് കൊടുക്കണം. ഭയങ്കര ഞാൻ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയുടെ ലൊക്കേഷനിൽ നിന്നാണ് ഒരു ദിവസത്തേക്ക് ഷൂട്ടിന് പോണ ആ പടത്തിന് വേണ്ടി. അതെ അതെ. അപ്പൊ മാക്സിമം കുറെ ചിന്തിച്ച് ഹാപ്പി, കുഴപ്പമില്ല, എല്ലാരും നല്ല റെസ്പോൺസ് പറഞ്ഞപ്പോ ഹാപ്പിയാണ്. അങ്ങനെ തന്നെ കണ്ടിരുന്നു, പെട്ടെന്ന് ഒരു സൈലൻസ് വന്നെ നമ്മളൊക്കെ കാണാൻ പോയപ്പോ പെട്ടെന്ന് ഇയാള് ഷിഫ്റ്റ് ആയപ്പോ എല്ലാരും ഒരു ടെററായിരുന്നു ആ ഫിലിം. ഈ പ്രേക്ഷക നമ്മൾ ഇത്തരം റോളുകൾ ചെയ്യുന്ന സമയത്ത് നമുക്കും ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ, ഇതൊന്നും സ്ക്രീനില് തീർച്ചയായിട്ടും എനിക്ക് ഒന്നും പോസ്റ്റ് ചെയ്യാനും പറ്റില്ല, ഒന്നും സംസാരിക്കാനും പറ്റില്ലല്ലോ ഈ പടത്തിനെ പറ്റി. ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാന്ന് മാത്രം, പിന്നെ കുറച്ചുള്ളതുകൊണ്ട് പ്രൊമോഷൻ ഒന്നും ഇല്ല അതിന്റെ പേരില്. തിയേറ്റർ ആ ഭാഗം വരാൻ വേണ്ടി ഇങ്ങനെ ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്യണമല്ലോ, തുടക്കം വന്ന പിന്നെ ഇടക്ക് ചെറിയ വന്നു പിന്നെ ക്ലൈമാക്സ്. അപ്പോ അടിപൊളിയായിരുന്നു, ഭയങ്കര എക്സൈറ്റ് ചെയ്യിപ്പിച്ചതില് കാര്യമുണ്ടായി. ഈ അടുത്ത് പിന്നെ അർജുന ശോകൻ ചർച്ചയിൽ വന്നത് ഒരു ലൊക്കേഷൻ സ്റ്റില് പങ്കുവെച്ച ഒരു ഇതിലാണ്, മമ്മൂക്കയുടെ
ലൊക്കേഷൻ സ്റ്റില് വന്നായിരുന്നു. അതൊരു ഭയങ്കര ഐ മീൻ വേറൊന്നും അതിന്റെ സിനിമനെ പറ്റി അങ്ങനെ പുറത്തൊന്നും വന്നിട്ടില്ല. എന്തെങ്കിലും കാര്യം കൂടുതലായിട്ട് പറയാനുണ്ടോ അതേ കുറിച്ച്? ഒരു കാര്യം കൂടുതൽ പറയാൻ എന്നായിരിക്കും നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു വിവരങ്ങളൊക്കെ കൂടുതൽ കിട്ടും. ഇത് ഇവന് പെട്ടെന്ന് ആ ഒരു ലൈക്ക് അത് പോസ്റ്റ് ചെയ്യാൻ തോന്നിയ ഒരു സംഭവം എന്തായിരുന്നു? അതൊന്നും ഞാൻ പറയുന്നില്ല. ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ ഇപ്പം വൺസ് അപ്പോൺ ടൈം കൊച്ചിയിലേക്ക് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാല് ഈ സിനിമയില് നമുക്ക് നോക്കുമ്പോ അതിന്റെ ഒരു ട്രെയിലർ കാണുന്ന സമയത്ത് കൊറേ ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ട്, കുറച്ച് റൊമാൻറ്റിക് സീക്വൻസ് ഉണ്ട് തോന്നുന്നുണ്ട്, കുറച്ചൊരു ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ത്രില്ലർ സ്വഭാവമുള്ള സംഭവങ്ങളും കൂടി വരുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു വരുന്ന ഒരു പടം പോലെയാണ് ഇത് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഈ ഒരു പല പല ഇമോഷൻസ് അല്ലെങ്കിൽ പല പല ഫാക്ടേഴ്സ് വരുന്നത് അതാണോ നിങ്ങളെ മൂന്നുപേരെയും ഈ സിനിമയിൽ ഏറ്റവും അട്രാക്ട് ചെയ്തൊരു പോയിന്റ്? എല്ലാം ഉണ്ടല്ലോ ഈ സിനിമയിൽ, അതായിരിക്കുമോ നിങ്ങളെ മൂന്നുപേരെയും? എനിക്ക് തോന്നുന്നു പ്രസൻസ് ഓഫ് എലിമെന്റ്സ് ഒരു ആഡിങ് ഫാക്ടർ മാത്രമായിരുന്നു. പക്ഷേ ബേസിക് സ്റ്റോറി ലൈന് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആദ്യം റാഫിസർ പറഞ്ഞ് കേട്ടപ്പോൾ. അപ്പോൾ ഈ എലമെന്റ്സ് ഒക്കെ ആഡ് ഓൺസ് മാത്രമാണ്. പിന്നെ ആ ഒരു വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഇസ് ഓൾവേസ് ഫൺ. ആ ഈ എലമെന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് പറയുന്ന ഇറ്റ്സ് എന്റർടൈനിങ്. അപ്പോൾ ആ ഒരു ഫാക്ടർ എന്തായാലും ഉണ്ട്. പിന്നെ ക്രൂ നാദർഷ സർ, റാഫിസർ, എല്ലാ ദ ലൈൻ ഓഫ് ആക്ടേഴ്സ് എല്ലാവരും, അതായിരുന്നു ബേസിക്കലി more than the elements. അർജുന അശോകൻ എന്തായിരിക്കും ഈ വേഷം സെലക്ട് ചെയ്യാൻ? ഇപ്പൊ ഒരുപാട് റോൾസും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്ന ആക്ടർ എന്നുള്ള രീതിയിൽ പറയപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരാളാണ്. ഇപ്പൊ കോമഡിയും ചെയ്തിട്ടുണ്ട്, അല്ലാതെ സീരിയസ് വേഷങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിലെ പോലീസുകാരനാവാൻ തീരുമാനിച്ചത്? ബേസിക് കാര്യം റാഫിക നാദർഷിക കോമ്പോ. അപ്പൊ അത് കാരണം നമ്മള് ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന് കുറെ ഹിറ്റ്സ് ഉണ്ടാക്കിയ ഒരാളാണ് റാഫിക. പിന്നെ നാദർഷിക ഞാൻ ചെറുപ്പം തൊട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്നെ ആ ചെറുപ്പം തൊട്ട് അറിയാം. അപ്പോ നാദർഷിക ഒരു ഇന്റർവ്യൂവിൽ പറയണ്ടേ ജീവിതത്തിൽ പോലും ഇവനെ വെച്ചൊരു പടം ചെയ്തു ഞാൻ ചിന്തിച്ചിട്ടില്ല. അപ്പൊ അത്രയും അടുപ്പമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇവരൊരു പടം ചെയ്യുമ്പോൾ പടത്തിൽ മേജർ ഒരു ക്യാരക്ടറിനെ വിളിക്കാന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു അച്ഛന്റെ കൂട്ടുകാരാണ്. അപ്പൊ അതൊക്കെയാണ് എന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. പിന്നെ കഥ കേട്ടു, കഥ ഇഷ്ടപ്പെട്ടു, ക്യാരക്ടർ ചെറിയൊരു എളുത്തരമുള്ളൊരു പോലീസുകാരനാണ്, അതായത് ഹാപ്പിയായി ചെയ്യാൻ പറ്റും. മുബിനി നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റോറി ഒക്കെ കേട്ട് അങ്ങനെയാണോ എക്സാക്ട്ലി സിനിമയിലേക്ക് എത്തുന്നത്, അതോ ഒരു സിനിമ ചെയ്യണമെന്ന് പിന്നെയും പറഞ്ഞിട്ടാണോ? സിനിമയാണോന്ന് പിന്നെയും പറഞ്ഞു. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പറയുന്നത്. അപ്പൊ ഇപ്പം അച്ഛൻ ഇതെല്ലാം പഠിച്ചു, ആവശ്യത്തിന് സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു ലൈക് അതിന്റെ ഒരു എക്സ്പീരിയൻസും നോളജ് ഒക്കെ വന്നു എന്ന് തോന്നിയ ശേഷമാണോ എന്തായിരുന്നു ആള് ഒടുവിൽ ഇത് കൺസിഡർ ചെയ്യാൻ കാരണം? ഒന്ന് ശല്യം അറിയില്ല, കുറെ തവണ ചോദിച്ചു, ഇത്തവണ സ്ക്രിപ്റ്റ് തരാൻ സമ്മതിച്ചു. എന്താണ് കാരണം ചോദിച്ചായിരുന്നു ലൈക്ക് ഇപ്പൊ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞല്ലോ, ഇത് കഴിഞ്ഞതിന് ശേഷം ചോദിച്ചായിരുന്നു ലൈക്ക് ഓക്കെ ഫൈനലി എന്നെ സിനിമയിലേക്ക് ഒരു നായകനാക്കാന്ന് എന്തുകൊണ്ടാണ് അച്ഛന് തോന്നിയത്? ഇനി അത് അധികം ഒന്നും ചോദിക്കേണ്ടതെന്ന് ഇപ്പം ഗുരുവരമ്പലടയില് പറയുന്നുണ്ടായിരുന്നു ഇപ്പം കൊറേ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വരുന്ന ഒരു സീൻ ചെയ്യാന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടാണ് കൊറേ ദിവസമൊക്കെ ഉണ്ടെങ്കിൽ. ഇപ്പൊ ഇതിനകത്ത് നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്തും കൊറേ ആൾക്കാര് കൂടിയിട്ടുള്ള പാട്ടിന്റെ സീൻ ആണെങ്കിലും ട്രെയിലറിലെ മറ്റൊരു ഡാർക്ക് സാധനമൊക്കെ ഉണ്ട്. രണ്ടു മൂന്ന് സ്ഥലത്ത് ഉണ്ടായിരുന്നു, ആക്ടേഴ്സ് തന്നെ കുറേ പേരുണ്ട്, പിന്നെ ബാക്കി ക്രൗഡും കുറേ പേരുണ്ട്. അപ്പോൾ അത് പക്ഷെ ഈസി ആയിട്ട് തന്നെ പോയത്. കാരണം വെച്ചാൽ നല്ലൊരു ടീമുണ്ടായി, എ ഡീസ് കുറേ പേരുണ്ടായി, അസോസിയേറ്റ് ചേട്ടൻ അടിപൊളിയായിരുന്നു. അപ്പം അങ്ങനെ അവരും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് നല്ല പീസ്ഫുള്ളി ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ വില്ലനായിട്ട് ചെയ്തേക്കുന്നത് ശിവജിത്ത് ഏട്ടനാണ്. നമ്മൾ മൂന്നുപേരും ചേർത്തുവെച്ചാലും സൈസ് എത്തൂല, വലിയൊരു ആചാനബാഹു വില്ലനാണ്. പിന്നെ ഷൈൻ ചേട്ടനുണ്ട്, ജാഫ്രിക്ക ഉണ്ട്, സുധീർ ഏട്ടനുണ്ട്. അപ്പം അങ്ങനെ കുറേ വലിയ കാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ
അങ്ങനെ അടിപൊളിയായിരുന്നു ലൊക്കേഷനിൽ. ഇവരെല്ലാരും ഒരുമിച്ച് തന്നെ ദിവസം വന്ന് ഹാലോവീന്റെ ഷൂട്ട് ഉണ്ടായ ദിവസം. അപ്പൊ അത് ഫണ്ണായിരുന്നു. ഇവരുടെ കൊറേ കോമഡിയും കഥകളൊക്കെ കേട്ട് കേട്ട് അവിടെ ഇരുന്ന് പിന്നെ ഷൂട്ട് ചെയ്യും തന്നെ. ഇപ്പൊ വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചിയിലേക്ക് വരുന്ന ഇതൊരു കാണാൻ വേണ്ടിയിട്ട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട്. തിയേറ്ററിലേക്ക് ആളുകളൊക്കെ നന്നായിട്ട് വരുന്നൊക്കെ ഒരു ടൈമാണ്. സോ ആ പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്ത് പ്രതീക്ഷിച്ച് വരണം എന്നാണ് പറയാനുള്ളത്? കുറേ കാര്യങ്ങൾ ആ സിനിമയിൽ ഉള്ള പോലെ തോന്നുന്നുണ്ട്, ബട്ട് നിങ്ങൾക്ക് മൂന്ന് പേർക്കും പ്രിയപ്പെട്ട ഒരു പോയിന്റ് വെച്ചിട്ട് ഓരോ പോയിന്റ് വെച്ചിട്ട് പറയാമോ? മോസ്റ്റ് ഫേവറേറ്റ് തിങ് അബൌട്ട് ചെയ്തൊരു പടമാണ്, ഏറ്റവും പ്രിയപ്പെട്ട അതാണ്. അതെ, നാദർഷിക റാഫിക കോംബോ ഒരു സബ്ജക്റ്റ് ആണ്. മൂവി ഫസ്റ്റ് ടൈം ചെയ്യുന്നൊരു പടമാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ എല്ലാവർക്കും ഓരോ രീതിയിൽ പ്രിയപ്പെട്ട ഒരു പടമാണ്. അപ്പൊ എല്ലാരും തിയേറ്റർ സിനിമ എന്ന് പറഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പൊ അത് തിയേറ്ററിൽ തന്നെ മാക്സിമം പോയി കാണുക. ഇനിയും ഞങ്ങൾക്ക് നല്ല നല്ല പടങ്ങൾ ചെയ്യാനുള്ള അനുഗ്രഹം, നല്ല റിവ്യൂസ് ആയിട്ട് തരിക, നല്ല പ്രോപ്പർ റിവ്യൂസ് പറയുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. കാരണം അടുത്ത പടത്തിൽ എന്തായാലും ഇതെല്ലാം ശ്രദ്ധയിൽ വെച്ചിട്ട് അടുത്ത പരിപാടി നീറ്റ് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് എല്ലാവരും, ശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം, അതന്നെ ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഇപ്പം നിങ്ങൾ മൂന്നുപേരുടെ ഇതല്ലാതെ ഇനി വരാനിരിക്കുന്ന പ്രോജക്ടുകൾ അതേപ്പറ്റി കൂടെ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തൊക്കെ സംസാരിക്കാനുണ്ടോ? പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? ഞാനിപ്പോൾ ചെയ്യുന്നത് കത്തനാറാണ്. രോജൻ ചേട്ടൻ, ജയസൂര്യ സർ, അനുഷ്ക മാം, ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടറാണ്. എനിക്ക് ആകെ ഇത്രയും പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ഞാന് എനിക്ക് ചെയ്യാൻ അത്രയും ആഗ്രഹമുള്ള പോലത്തെ ഒരു ക്യാരക്ടറാണ്. എങ്ങനെ ഓപ്പർച്യൂണിറ്റി വന്നു എന്നും കൂടി എനിക്കറിയില്ല. ഐ എം സോ 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 ഗ്രേറ്റ്ഫുൾ, ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദാറ്റ്. അപ്പോൾ അതെനിക്ക് കുറച്ച് സമയമെടുക്കും. എന്തായാലും ഷൂട്ട് കഴിഞ്ഞിട്ടില്ല, അതിന് പോസ്റ്റ് പ്രൊഡക്ഷനും കുറേ വർക്ക് ഉണ്ടാവും. പക്ഷേ ഐ എം സോ എക്സൈറ്റഡ്. എന്താണ് അർജുന അശോകന്റെ റിവീൽ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ടുകൾ? റിവീൽ ചെയ്യാൻ പറ്റുന്ന പ്രൊജക്ടുകൾ ഇല്ല, അങ്ങനെയില്ല. ഇപ്പൊ മറ്റേ ആനന്ദ് ശ്രീബാല ഇറങ്ങാൻ പോകുന്നു ഇതിന് ശേഷം. ഇപ്പൊ ബ്രഹ്മയോഗം കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന പടമാണ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി. അപ്പൊ അതിനുശേഷം ആനന്ദ് ശ്രീബാല എന്ന പടം ചെയ്യും. അഭിലാഷ് ഏട്ടൻ സ്ക്രിപ്റ്റ് എഴുതി, വിനയൻ സാറിന്റെ മോൻ ഡയറക്ട് ചെയ്യുന്ന പടമാണ് ആനന്ദ് ശ്രീബാല. ആൻഡ്രോ ചേട്ടനാണ് പ്രൊഡക്ഷൻ. ഇന്ന് റിവീൽ ചെയ്യാനൊന്നും ബാക്കിയില്ല. എന്തെങ്കിലും മറ്റു വർക്കുകളൊക്കെ ചർച്ചയിലുണ്ടോ? ഇങ്ങനെ സംസാരിക്കണമെന്നേ ഉള്ളൂ, ഇങ്ങനെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അർജുന അശോകന്റെ ഒരു പാട്ട് കേട്ടിട്ട് അവസാനിപ്പിക്കാനുള്ള താങ്ക് യു സോ മച്ച്. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി കേരളത്തിൽ മുഴുവൻ ആളുകൾക്ക് കണ്ട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സിനിമയായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.